ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്ന പതിനഞ്ച് ഇറ്റാലിയൻ വിനോദസഞ്ചാരികൾക്ക് കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചാവല ക്യാമ്പിലേക്ക് മാറ്റിയ ഇരുപത്തിയൊന്ന് ഇറ്റലിക്കാരിൽ പതിനഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനെട്ടായി നേരത്തെ ഇറ്റലിയിൽ നിന്നെത്തിയ ഇന്ത്യക്കാരന് കൊറോണ ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇയാൾക്കൊപ്പം എത്തിയ വിനോദസഞ്ചാരികൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവർ നേരത്തെ തന്നെ ചാവ്ലാ ക്യാമ്പിലെ ഐസൊലേഷൻ വാർഡിലായിരുന്നു അതുകൊണ്ട് തന്നെ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ചൈനയിലെ വുഹാനിൽ നിന്ന് ഉത്ഭവിച്ച കൊറോണ വൈറസ് ഇന്ന് അന്റാർട്ടിക്ക മാറ്റി നിർത്തിയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ് ഫലപ്രദമായ പ്രതിരോധ മരുന്നോ രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റുന്ന മരുന്നോ കണ്ടുപിടിക്കാനാകാതെ ആരോഗ്യരംഗം പകച്ചു നിൽക്കുകയാണ് വൈറസിന്റെ വ്യാപനത്തെ തടയുന്നതിൽ അമേരിക്കയും ചൈനയും യൂറോപ്പും പരാജയപ്പെട്ടിരിക്കുകയാണ് ചൈനയിൽ മരണസംഖ്യ കുറയുന്നുണ്ടെങ്കിലും മറ്റിടങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്താകമാനം ഈ രോഗം പടരുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ അറുപത് രാജ്യങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂവായിരത്തിലധികം പേർ മരണപ്പെട്ടിരിക്കുകയാണ് യൂറോപ്പിലും അതിവേഗത്തിലാണ് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിനെ കോവിഡ് നയൻറ്റീൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു ജർമ്മനിയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും ക്രൊയേഷ്യയിലും രോഗം പടർന്നിരിക്കുന്നു അതിർത്തികൾ അടച്ചിട്ടതുകൊണ്ടോ രോഗികളെ ഏകാന്ത തടവിലിട്ടതുകൊണ്ടോ രോഗവ്യാപനം തടയാനാകുന്നില്ല നോക്കി നിൽക്കിയ ആളുകൾ റോഡുകളിൽ മരണപ്പെടുന്ന രംഗം ഭയാനകമാണ് വൈറസിനെതിരെ ഫലപ്രദമായ മരുന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികളുമായി ഈയിടെ ചർച്ച നടത്തിയിരുന്നു രോഗസംശയമുള്ളവരെ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി പരിശോധിക്കാനുള്ള അധികാരം ഇമിഗ്രേഷൻ പോലീസിന് നൽകിയിരിക്കുകയാണ് കോവിഡ് കാരണം ലോക സാമ്പത്തിക നിലയും തകർച്ചയുടെ വക്കിലാണ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ കടത്തിവിട്ടും നിലവിലെ സാമ്പത്തിക മാന്ദ്യമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഓഹരി വിപണി കൂപ്പുകുത്തിയിരിക്കുന്നു ടൂറിസം മേഖല സ്തംഭിച്ചു കമ്പനികളും ഫാക്ടറികളും പ്രവർത്തിക്കുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ ബിസിനസ് നടക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ ഐ ടി ബി ബെർലിൻ ജർമ്മനി റദ്ദാക്കി ഓഹരി വിപണിയുടെ ഇടിവിലൂടെ മുപ്പത്തിയാറായിരം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മുകേഷ് അംബാനി പറയുന്നു നിലവിൽ പ്രതിസന്ധി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഇന്ത്യക്ക് കിട്ടിയ ഇരട്ട പ്രഹരമാണ് കോവിഡ് നയൻറ്റീൻ കൊണ്ടുണ്ടായ സാമ്പത്തിക മാന്ദ്യം ലോക ജനസംഖ്യയുടെ പകുതിക്കും വൻ ഭീഷണിയാകും ഈ കൊലയാളി വൈറസ് എന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രോഗത്തിനെതിരെ സദാസമയവും ജാഗരൂകരാവുക എന്നത് മാത്രമാണ് ഇപ്പോൾ മുൻപിലുള്ള ഏക മാർഗം കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്